തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിലേക്ക് സൺഡേ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ ആൾമോസ്റ്റ് വൈകുന്നേരമാണ്. കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് മനോരമ മിസ്സിംഗ് ആണ് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അന്ന് കിട്ടിയ ഡീറ്റെയിൽസ് അനുസരിച്ച് അവിടെ തന്നെ താമസിക്കുന്ന കുറേ ബംഗാളി വർക്കേഴ്സ് ഉണ്ടായിരുന്നു. അവന്മാരിൽ ഒരാൾ മിസ്സായതായിട്ടാണ് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് നമ്മൾ വെരിഫിക്കേഷൻ തുടങ്ങിയിട്ടുണ്ട്. ഇ സസ്പെക്റ്റഡ് ദാറ്റ് നോർമലി ഏതെങ്കിലും ഇൻസിഡൻറ്റ് സംഭവിച്ച ശേഷം ആൾക്കാർ ഈ ആടംമലിയാണ്. പേരും നമുക്ക് അന്ന് തന്നെ മനസ്സിലായിട്ടുണ്ട് അവന്മാർ ബാക്കി ആൾക്കാരും ചോദിച്ച സമയത്ത്. പിന്നെ ആടംമലിനെ തേടാൻ വേണ്ടി നമ്മൾ അന്നത്തെ ഉള്ള സി സി ക്യാമറാസും പിന്നെ ഡോഗ് സ്ക്വാഡ് ഫയർഫോഴ്സും ഷാഡോ ടീംസ് എല്ലാം അപ്പോൾ തന്നെ നമ്മൾ ഡിപ്ലോയ് ചെയ്ത ശേഷം ദൻ വി ഹാവ് ഗിവൻ ഇൻഫർമേഷൻ ടു ആൾ ദി റെയിൽവേ പോലീസ് ആ നിയർ ബൈ ലൊക്കേഷൻസ് പറഞ്ഞ എവറി ചാൻസ് ഈസ് ദറ്റ് ചെന്നൈക്ക് ഏതെങ്കിലും വണ്ടികൾ ചെന്നൈയിൽ പോകാൻ സാധ്യതയുണ്ട് ട്രെയിൻ. അതുകൊണ്ട് ചെന്നൈയിലുള്ള പോലീസ് ചെന്നൈ പോലീസ്ക്ക് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അന്നെ തന്നെ ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. അടിസ്ഥാനത്തിൽ അന്വേഷണം തുടങ്ങിയിട്ട് നമ്മൾ മെസ്സേജ് കൊടുത്തതാണ്. ദെൻ നമ്മൾ കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ചിട്ടും നെക്സ്റ്റ് ഡേ തന്നെ ചെന്നൈയിലെ ചെന്നൈ സ്പെഷ്യൽ പോലീസ് ടീമും അന്ന് ആഡമിന് പിടിക്കുകയും പിന്നെ അന്നത്തെ അവിടെയുള്ള കോർട്ടിൽ ഹാജരാകുകയും ചെയ്ത് നമ്മൾ സ്പെഷ്യൽ ടീം പോയിട്ട് ട്രാൻസിറ്റ് വാറണ്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പ്രതി ആഡംമലി ഈസ് 21 years old. അദ്ദേഹം കൂച്ച് ബിഹാർ ബംഗാൾ സ്വദേശിയാണ്. കഴിഞ്ഞ സിക്സ് വീക്സ് ആയിട്ടാണ് ഇവിടെ കൺസ്ട്രക്ഷൻ വർക്കിൽ കേശവദാസ്പുരത്തുള്ള കൺസ്ട്രക്ഷൻ വർക്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതിനു മുമ്പ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ഈസ് വർക്കിംഗ് ഇൻ കൊല്ലം. അതിനു മുമ്പ് പാലക്കാട്ടിൽ വർക്ക് ചെയ്തതായിട്ടാണ് മനസ്സിലാവുന്നത്. ഇയാൾ ഓൺലി ജസ്റ്റ് 21 years old. അദ്ദേഹത്തിന് കൂടെയുള്ള ബാക്കി ബംഗാളീസ് ഉണ്ട്. നമുക്കിപ്പോൾ വരെ കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് അന്ന് ഉച്ച സമയത്താണ് അപ്രോക്സിമേറ്റ്ലി ഈ കക്ഷി ആ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഇവന്മാരെല്ലാവരും ആ വീട്ടിലാണ് വെള്ളം വാങ്ങുന്നത്. അവിടെയുള്ള ഹസ്ബൻഡ് ആൻഡ് വൈഫ് താമസിക്കുന്ന വീടാണ്. അന്ന് പോയി ഇത് ഉദ്ദേശം നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ഇപ്പോൾ വിക്ടിമിയുടെ 5 to 6 pounds ഗോൾഡാണ് മിസ്സിംഗ് ആണ്. സോ ഉദ്ദേശം ഇവിടെ മർഡർ ഫർ ഗെയിനായിട്ടാണ് മനസ്സിലാവുന്നത്. എൻട്രി ഈസി ആയിട്ടാണ് ഉള്ളത്. നോട്ട് മച്ച് ഓഫ് പ്രോബ്ലംസ് ഇല്ല. അറിയുന്ന ആൾക്കാരായത് കൊണ്ടാണ് ദീസ് നോ എൻട്രിയിൽ വീട്ടിലേക്ക് പോകാനുള്ള പ്രശ്നമില്ല. അതുമാത്രമല്ല അന്ന് വീട് ഉടമസ്ഥൻ അന്ന് രാവിലെ മാരേജിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഒട്ടിക്കാണുള്ളത്. അതുകൊണ്ടാണ് ഈ കക്ഷി അന്ന് ഉച്ചയ്ക്ക് വീട്ടിൽ പോകാൻ സാധ്യത ഉള്ളതായിട്ടാണ് മനസ്സിലാവുന്നത്. അദ്ദേഹം അവിടെ സ്കഫിൽ പുറത്താണ് നടന്നതായിട്ടാണ് കാണുന്നത്. കയ്യിലെ ഉള്ള ഒരു നൈഫ് ഉപയോഗിച്ചിട്ടാണ് കഴുത്തിൽ കുത്തി സ്ട്രാങ്കുലേറ്റ് ചെയ്തതായിട്ടാണ് ഇപ്പോൾ ഉള്ള ഇഷ്യൂസ് മനസ്സിലാവുന്നത്. പിന്നെ അടുത്ത ഉള്ള കെനറ്റിലാണ് ബോഡിയെ ഡിസ്പോസ് ചെയ്തത്. അതിനുശേഷം ഇയാൾ അവിടെ തന്നെ ഉള്ള റൂമിലേക്ക് പോയിട്ട് ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് അവിടെ നിന്നും അപ്പോൾ തന്നെ ഉല്ലൂർ നിന്നും റെയിൽവേ സ്റ്റേഷൻ വരെയും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നാട്ടിലേക്ക് പോകാനാണ് ശ്രമിച്ചത്. അങ്ങനെ ശ്രമിക്കുന്ന സമയത്താണ് ചെന്നൈയിലാണ് പിടിക്കപ്പെടുന്നത്. ഇതാണ് ഇപ്പോൾ ഉള്ള ഇൻഫർമേഷൻ. ബാക്കി കാര്യങ്ങളും എല്ലാ അന്വേഷണം കംപ്ലീറ്റ് ആയ ശേഷം മാത്രം നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഉള്ള മോട്ടീവ് മർഡർ ഫർ ഗെയിൻ ആയിട്ടാണ് മനസ്സിലാവുന്നത്. ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചോദ്യം ചെയ്ത ശേഷം മാത്രം അറിയാം. ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടില്ല. ബാക്കി റിക്കവറി ഇതെല്ലാം ചെയ്യാനുണ്ട്. കസ്റ്റഡി വാങ്ങിയ ശേഷം ചെയ്യാം. ആ അത് മാത്രമേ ഉണ്ട്. അത് 6 pounds കയ്യിൽ കിട്ടിയത് കൊണ്ടാണ് നമ്മൾ 6 pounds പറയുന്നുണ്ട്. അതല്ല, സ്ത്രീയുടെ ശരീരത്തിൽ ധരിച്ചിരിക്കുന്ന സാധനങ്ങൾ
അഞ്ച് ടു ആറ് പവനായിട്ടാണ് ഉയർന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ വരെ ഉള്ളത് ഇൻറ്റൻഷൻസ് ആയിട്ടാണ് ഉള്ളത്. അത് ഡീറ്റെയിൽ ആയിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയ ശേഷം, കാരണം നമുക്കിപ്പോൾ ട്രാൻസിറ്റ് വാറൻറ്റിൽ സമയമില്ലാത്തത് കൊണ്ട് കൂടുതൽ ചോദിക്കാൻ പറ്റിയിട്ടില്ല. അത് കസ്റ്റഡി വാങ്ങിയ ശേഷം ഈച്ച് ആൻഡ് എവറിത്തിങ് വി വിൽ വെരിഫൈ. ഇല്ല, ഇപ്പോൾ വരെ കൂടുതൽ സീനുള്ളത് പുറത്താണ്. ബിക്കോസ് ഇവന്മാർ കഴിഞ്ഞ ആറ് സിക്സ് വീക്സിനും ആ വീട്ടിൽ തന്നെ പരിചയമുള്ള ആൾക്കാരാണ്, പരിചയം അവിടെ തന്നെ താമസിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് അത് കൂടുതലായിട്ട് സംശയിക്കാനില്ലാത്ത ഒരു സാഹചര്യം അങ്ങനെ ആയിട്ടുണ്ടാവും. ഇപ്പോൾ വരെ നമുക്ക് മറ്റേ ആൾക്കാരുടെ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവന്മാരുടെ റോള് എത്ര വരെ ഉണ്ട്. ബിക്കോസ് നമ്മളെ ചോദ്യം ചെയ്യുന്ന സമയത്ത് കുറേ പേർ ദേർ ടോൾഡ് ദാറ്റ് നമ്മൾ മാർക്കറ്റിൽ പോയതായിട്ടാണ് പറയുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഒരാൾ ഡീറ്റെയിൽ ആയിട്ട് ചോദ്യം ചെയ്ത ശേഷം മാത്രമേ അറിയാൻ പാടൂ. മറ്റൊരു ശേഷമല്ല, നമുക്ക് കിട്ടിയത് ഇയാൾ ഒരു പബ്ജിയും മറ്റേ ഗെയിംസ് കളിക്കുന്ന ഒരു സ്വഭാവമുള്ള എഡിക്റ്റാണ് ആണ് ഈ പാൻപറാഗ് അങ്ങനെ ഉപയോഗിക്കുന്ന ആളാണ്. അപ്പോൾ മുമ്പ് കളിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം കളിയിൽ മൊബൈൽ ഫോൺ അടിച്ച് പൊട്ടിച്ചതായിട്ടും അതിൻ്റെ ഇയാളുടെ സിം കാർഡ് അവൻ്റെ ഫ്രണ്ട് ഒരാൾ കൊടുത്തിട്ടുണ്ട്. ആ സിം കാർഡ് അവൻ ഫ്രണ്ട് കണ്ടിൽ കയ്യിലാണുള്ളത്. അതായത് ഏത് മർഡറായാലും ആ ഞാൻ മർഡർ ചെയ്തിട്ടാണ് അങ്ങനെ പറയാൻ പോകുന്നില്ല. പിന്നെ അത് ഹൈഡ് ചെയ്യാൻ മാത്രമേ നോക്കും. അത് നമുക്കറിയില്ല, അതിന് ഞങ്ങൾ ചോദിച്ചിട്ടില്ല. അത് ഡീറ്റെയിൽസ് ആയിട്ട് ചെക്ക് ചെയ്യാം. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാറാണ് കേശവദാസപുരത്തെ വീട്ടമ്മയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടും പ്രതി ആദമലി 21-കാരനായ ആദമലി പിടിയിലായതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നത്.